ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൊച്ചു കൂട്ടുകാർക്ക് സുഖമാണോ? സന്തോഷമാണോ? പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ഈശോയെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ച് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണേ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ. എന്നായിരുന്നാലോ ഈശോ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് വന്ന് നമ്മുടെ കൊച്ചു ഹൃദയങ്ങളെ സക്രാരിയാക്കി തീർക്കുമെന്നൊക്കെ മക്കൾ പാടി പ്രാർത്ഥിച്ചില്ലേ? ഇഷ്ടമല്ലേ ഈശോ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? കൊതിയോടെയല്ലേ ഈശോയെ കാത്തിരിക്കുന്നത്? അതെയല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ വലിയൊരാഗ്രഹമാണ് നമ്മളൊക്കെ വിശുദ്ധരായിത്തീരണമെന്നുള്ളത്. കുഞ്ഞുമക്കൾക്ക് വിശുദ്ധരായിത്തീരാൻ ഇഷ്ടമാണോ? വിശുദ്ധരായിത്തീരാൻ ഇഷ്ടമുള്ള മക്കളൊക്കെ ഒന്ന് സിസ്റ്ററിനെ കൈ ഉയർത്തി കാണിച്ചേ. ആ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ വിശുദ്ധരാകാൻ എൻ്റെ മക്കളെ കൊണ്ട് പറ്റുമോ? തീരുമാനമെടുത്തിട്ടുണ്ടോ എനിക്കൊരു വിശുദ്ധനാകണം, വിശുദ്ധയാകണം എന്നൊക്കെ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള കുഞ്ഞുമക്കളൊന്ന് കൈപൊക്കി കാണിച്ചേ. എനിക്കൊരു വിശുദ്ധനാവാൻ പറ്റും എന്ന് ഉറപ്പുള്ള മക്കളൊന്ന് കൈപൊക്കി കാണിക്കാവോ സിസ്റ്ററിനെ. അയ്യോ, ആർക്കൊക്കെ സംശയമുണ്ടല്ലോ, വിശുദ്ധനാവാൻ പറ്റുവേല എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നേ. എന്നാൽ സിസ്റ്റർ മക്കൾക്ക് ഒരു വലിയ രഹസ്യം പറഞ്ഞു തരാം. നമ്മളൊക്കെ വിശുദ്ധരായി തീരണമെന്നുള്ളതാണ് ഈശോയുടെ ആഗ്രഹം. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ.
എന്താ നമ്മൾ കണ്ടത്? ഒരു ഇടയന്റെ കഥയാ നമ്മൾ ഈ പാട്ടിലൂടെ കേട്ടതല്ലേ. ഇടയന് എത്ര ആടുകളുണ്ടായിരുന്നു? 100 ആടുകളല്ലേ. അതിൽ എത്ര ആടിനെ കാണാതെ പോയത്? ഒരാടിനെ കാണാതെ പോയുള്ളൂ. എന്നിട്ട് ഇടയൻ എന്നെ കാണിച്ചേ, ഓ 99 ആടും എൻ്റെ കൂടെ ഉണ്ടല്ലോ, എന്നാൽ ഇനി വിഷമിക്കാനൊന്നുമില്ല, ഒരെണ്ണം അല്ലേ പോയുള്ളൂ എന്നോർത്ത് ഇടയൻ വെറുതെ ഇരുന്നോ? ഇല്ല, കാണാതെ പോയ ഒരാടിനെ അന്വേഷിച്ച് ഇടയൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ആ ആടിനെ കണ്ടുപിടിച്ച് തൻ്റെ തോളിലേറ്റി തിരിച്ചു കൊണ്ടുവന്നു. ഇത് ആര് പറഞ്ഞ കഥയാണ്? ആര് പറഞ്ഞ കഥയാ? ആ ഈശോ പറഞ്ഞ കഥയല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാ ഈശോയും. നമ്മളിൽ ഒരാൾ പോലും വിശുദ്ധരായിത്തീരാതെ പാപിയായി ജീവിക്കുന്നത് ഈശോയ്ക്ക് ഒത്തിരി സങ്കടമുള്ള കാര്യമാണ്. നമ്മളൊക്കെ വിശുദ്ധരായിത്തീരണമെന്നാണ് ഈശോയുടെ ആഗ്രഹം. നമ്മളെല്ലാം ഈശോ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും മാമോദിസ സ്വീകരിച്ച എല്ലാ മക്കൾക്കും വിശുദ്ധരായിത്തീരാനുള്ള ദൈവവിളി ലഭിച്ചിട്ടുണ്ട്. അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ ബാക്കി എന്തായിരിക്കും? എന്തുകൊണ്ട് എനിക്ക് ഒരു വിശുദ്ധനായിക്കൂടാ? എന്തുകൊണ്ട് എനിക്കൊരു വിശുദ്ധയായിക്കൂടാ? ഇത് ആര് പറഞ്ഞ കാര്യമാ? വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അല്ലേ. അപ്പൊ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു കൊച്ചു വീഡിയോ കണ്ടാലോ. ഇഗ്നേഷ്യസ് സ്പെയിനിന് വേണ്ടി പല യുദ്ധങ്ങളും ജയിച്ചു. പക്ഷേ ഫ്രഞ്ചുകാരുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന് മാരകമായ മുറിവേറ്റു. ഇഗ്നേഷ്യസിനേറ്റ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു. ആ പീരങ്കിയുണ്ട അദ്ദേഹത്തിന്റെ കാലുകൾ തകർത്തു കളഞ്ഞു. എന്റെ ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട് ഡോക്ടർ. കാലിന് മുട്ടിന് താഴെയായി ഒരു എല്ലൊടിഞ്ഞത് കൃത്യമായി കൂട്ടിച്ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ കാലിൽ ഒരു മുഴയുള്ളതുപോലെ കാണപ്പെടും. ക്ഷമിക്കണം വിഗ്നേഷ്യസ്, താങ്കൾ ചോദിച്ചതുപോലുള്ള പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും വായിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. അത് സാരമില്ല, ഇത് കൊണ്ടുവന്നതിന് വളരെ നന്ദി സഹോദരി. സിസ്റ്റർ ഇഗ്നേഷ്യസിന് കൊടുത്തത് 2 പുസ്തകങ്ങളായിരുന്നു. ഒന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ളത്, അടുത്തത് വിശുദ്ധന്മാരുടെ ജീവിത കഥകളും. ക്രിസ്തുവിന്റെ ജീവിതം അക്കാലത്തെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമായിരുന്നു. ഈശോയുടെ ജീവിതവും ഉപദേശങ്ങളുമായിരുന്നു ആ പുസ്തകത്തിന്റെ ഇതിവൃത്തം. ഇഗ്നേഷ്യസിന്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കാനിരുന്ന ഒരു പുസ്തകമായിരുന്നു അത്. ഓ, ഇത് അത്ഭുതകരമായിരിക്കുന്നു. ഇഗ്നേഷ്യസ് വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ചു തുടങ്ങി. ദൈവത്തിന് വേണ്ടി സ്വയം അർപ്പിച്ച വിശുദ്ധന്മാരുടെ ജീവിതം ഇഗ്നേഷ്യസിനെ ആകർഷിച്ചു. എന്താ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിൽ സംഭവിച്ചേ? ആ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്ത് നടന്നയാളായിരുന്നു ഇഗ്നേഷ്യസ് ലയോള അല്ലേ. പക്ഷേ ഒരു യുദ്ധത്തിൽ വലിയ അപകടം സംഭവിച്ച് ആശുപത്രിയിലായിരുന്ന സമയത്ത് ഒരുപാട് വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചപ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് തോന്നിയൊരു കാര്യമാണ്, അവനും അവൾക്കും ഒരു വിശുദ്ധനാകാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു വിശുദ്ധനായിക്കൂടാ? ശരിയല്ലേ ഇഗ്നേഷ്യസ് ലയോള ചോദിച്ച കാര്യം? ഒരുപാട് വിശുദ്ധരെ നമുക്കറിയാം അല്ലേ. ആരെയൊക്കെ മക്കൾക്ക് അറിയാമെന്നേ ഒന്ന് പറഞ്ഞ സിസ്റ്ററിനോട്. ആ മരിയ ഗോരത്തിനെ അറിയാം, വിശുദ്ധ കൊച്ചു ത്രേസ്യാനെ അറിയാം. ആ കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധ ആരായിരുന്നു? വിശുദ്ധ അൽഫോൻസാമ്മേനെ നമുക്കറിയാം. പിന്നെ ആരെയൊക്കെ അറിയാവുന്നേ? ഡൊമിനിക് സാവിയോനെ അറിയാം. പിന്നെ ചാവറയച്ചനെ അറിയാം, മറിയം ത്രേസ്യാനെ അറിയാം. അങ്ങനെ ഒത്തിരി വിശുദ്ധരെ നമുക്കറിയാം അല്ലേ. അപ്പൊ അവർക്കൊക്കെ വിശുദ്ധരാവാൻ സാധിക്കുമെങ്കിൽ നമുക്കും വിശുദ്ധരാകാൻ പറ്റുമല്ലേ. ആ അപ്പൊ ഇഗ്നേഷ്യസ് ലയോള അവനും അവൾക്കും വിശുദ്ധനാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് വിശുദ്ധനായിക്കൂടാ എന്ന് പ്രാർത്ഥിച്ച ഇഗ്നേഷ്യസ് ലയോളയുടെ കൂടെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് തന്നെ ഇത് ഇഗ്നേഷ്യസ് ലയോളയുടെ പ്രാർത്ഥനയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വീഡിയോയിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മക്കളൊക്കെ ഒരുമിച്ച് ഇഗ്നേഷ്യസ് ലയോളയുടെ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്നും ഔദാര്യമുള്ളവനായിരിക്കുവാനും ആഗ്രഹിക്കുന്നതുപോലെ അങ്ങയെ സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നൽകുന്നതിൽ ആനന്ദിക്കാനും മുറിവുകളെക്കുറിച്ച് ഓർക്കാതെ അങ്ങേക്കായി പൊരുതുവാനും വിശ്രമിക്കാതെ ജോലി ചെയ്യുവാനും എന്നെ തന്നെ അങ്ങേക്ക് നൽകുവാനും എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങയുടെ ഇഷ്ടമാണെന്ന അറിവ് മാത്രമായിരിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം. ആമേൻ. പ്രാർത്ഥിച്ചോ. ആ ഇനി ഒരിക്കൽ കൂടി ഇരുന്നേ. നമുക്ക് ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തിലൂടെ വിശുദ്ധിയിലേക്ക് വന്ന മറ്റൊരു വിശുദ്ധനെ പരിചയപ്പെട്ടാലോ. ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണണം കേട്ടോ. ഫ്രാൻസിസ്, താങ്കൾക്കും ഒരു വൈദികനാകാൻ എല്ലാ യോഗ്യതയും ഉണ്ട്. പീറ്റർ താങ്കളെപ്പറ്റി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ താങ്കളും ഒരു ആധ്യാത്മിക മനുഷ്യൻ തന്നെ. താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി ഇഗ്നേഷ്യസ്. പക്ഷേ ഞാനൊരു സർവകലാശാല അധ്യാപകനാകുവാൻ ആഗ്രഹിക്കുന്നു. അതുവഴി എനിക്ക് നല്ല ശമ്പളവും കിട്ടുമല്ലോ. നീ ലോകം മുഴുവൻ നേടിയാലും
നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലമെന്ന് നമ്മൾ പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടില്ലേ? സുഹൃത്തുക്കളെ, നമുക്ക് വീണ്ടും കാണാം. ഇഗ്നേഷ്യസിന്റെ ചോദ്യം ഫ്രാൻസിസിനെ ഒത്തിരി ചിന്തിപ്പിച്ചു. ദിവസങ്ങളോളം ഫ്രാൻസിസ് അതിനെക്കുറിച്ച് ആലോചിച്ചു. ലൗകിക നേട്ടങ്ങളോടുള്ള ഫ്രാൻസിസിന്റെ ആഗ്രഹങ്ങൾക്കിടയിൽ ഒളിഞ്ഞുകിടന്ന ആധ്യാത്മിക പ്രകാശം ഇഗ്നേഷ്യസിന് മനസ്സിലായി. താങ്കൾ എന്ത് തീരുമാനിച്ചു ഫ്രാൻസിസ്? ഞങ്ങളുടെ കൂടെ ചേരാൻ തയ്യാറാണോ? തീർച്ചയായും. എന്റെ കൂട്ടുകാര, താങ്കൾ എന്നെ പൂർണ്ണമായും നേടിയിരിക്കുന്നു. സത്യമായും നിങ്ങളുടെ പ്രവർത്തനം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. നിങ്ങളുടെ കൂടെ ചേരുവാൻ എന്നെ അനുവദിച്ചാലും. സ്നേഹിത, എന്റെ കൂടെ പോരൂ. ആരെയാ നമ്മൾ പരിചയപ്പെട്ടെ? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ അല്ലേ? ഏത് വചനം പറഞ്ഞ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധിയിലേക്ക് നയിച്ചത്? ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയാലും സ്വർഗം കിട്ടിയില്ലെങ്കിൽ, സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സങ്കടം അല്ലേ? ആ അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കുന്നതിനേക്കാൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചവരാണ് വിശുദ്ധർ. ലോകത്തിൽ ജീവിച്ചെങ്കിലും ലോകത്തിൻ്റെതല്ലാത്ത പോലെ ജീവിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ അവർ താണ്ടി. ലോകത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നശ്വരമാണെന്ന്, നശിച്ചു പോകുന്നതാണെന്ന്, വിലയില്ലാത്തതാണെന്നൊക്കെ അവർ മനസ്സിലാക്കി. അതിനെക്കാട്ടിലും സ്വർഗീയ സൗഭാഗ്യമാണ് ഏറ്റവും മഹത്തരമെന്ന് വിശുദ്ധർക്കറിയാമായിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യാനെ കൂട്ടുകാർക്കൊക്കെ പരിചയമില്ലേ? നിങ്ങളെപ്പോലെ കുഞ്ഞായിരുന്ന കാലഘട്ടം തൊട്ട് കൊച്ചു ത്രേസ്യ ഒഴിവ് സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയോ? കൊച്ചു ത്രേസ്യ ശാന്തമായിട്ടിരുന്ന് സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണുമായിരുന്നു. മക്കൾക്കൊക്കെ ഓരോ സ്വപ്നങ്ങളില്ലേ? എന്തൊക്കെയാ സ്വപ്നം കാണുന്നേ? ആ വലിയ വലിയ അമേരിക്ക പോകുന്ന പോലെ, അല്ലെങ്കിൽ വലിയ കാറിൽ യാത്ര ചെയ്യുന്നത്, ഒത്തിരി സമ്പത്തുണ്ടാക്കുന്നത്, നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളല്ലേ? നല്ല അടിപൊളി ജോലി ചെയ്യുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി സ്വന്തമാക്കുന്നത്, ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ്. പക്ഷേ കൊച്ചു ത്രേസ്യയുടെ സ്വപ്നം എന്തായിരുന്നു? ആ സ്വർഗത്തെക്കുറിച്ചാ കൊച്ചു ത്രേസ്യ സ്വപ്നം കണ്ടത്. കൊച്ചു ത്രേസ്യ പെണ്ണുമതി എപ്പോഴും പറയായിരുന്നു, ഞാൻ ഉണ്ണീശോയുടെ കയ്യിലെ ഒരു കൊച്ചു പന്താണ്, കളിപ്പന്താണ്. കളിപ്പന്തിനെ നമ്മൾ എന്നാ ചെയ്യുന്നേ? നമുക്കിഷ്ടമുള്ളപ്പോൾ നമ്മളെടുത്ത് കൈപ്പിടിക്കും, ഇഷ്ടമില്ലാത്തപ്പം നമ്മൾ ചിലപ്പോൾ മാറ്റി വയ്ക്കും. ചിലപ്പോൾ നമ്മൾ കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കളിപ്പന്തിനെ നമ്മൾ തൊട്ടും തൊഴിക്കും അടിക്കും. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ കളിപ്പന്തിനോടൊരു കൊച്ചു സ്നേഹമില്ലേ എന്ന് പറഞ്ഞതുപോലെ കൊച്ചു ത്രേസ്യ പറഞ്ഞു, ഞാൻ ഉണ്ണീശോയുടെ കയ്യിലെ ഒരു കൊച്ചു കളിപ്പന്താണ്, ഉണ്ണീശോയെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യം. ഉണ്ണീശോയെ എന്നെ തട്ടുമ്പോഴും തൊഴിക്കുമ്പോഴും എടുത്ത് ചേർത്ത് പിടിക്കുമ്പോഴും എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴും ഒക്കെ എൻ്റെ ഉണ്ണീശോയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, എനിക്കും എൻ്റെ ഉണ്ണീശോയോട് സ്നേഹമുണ്ട്. അങ്ങനെ എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ജീവിച്ച് ജീവിച്ച് വിശുദ്ധയായിത്തീരും എന്ന് തീരുമാനിച്ചയാളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ അതുകൊണ്ട് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നുമല്ല ചെയ്തത്, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ചെയ്തത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ ചെയ്തപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധയായി മാറി. ഇതുപോലെ തന്നെ നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഈശോയുടെ സന്നിധിയിൽ വലിയ വിലയുണ്ട്. വിശുദ്ധ എഫ്രാസ്യാമയുടെ ജീവിതത്തിലെ ഒരനുഭവം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? മരുന്നുണ്ടാക്കാൻ അമ്മ തന്നയച്ചതാ. അമ്മയോട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയണം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരിച്ചാലും മറക്കില്ല കേട്ടോ. ഇന്നേ ദിനം ഓറസ്ലിം ജനങ്ങൾ ഓശാന പാടി യേശുവിനെ സ്വീകരിച്ചെങ്കിലും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന യേശുവിന് ആരും ഭക്ഷണം കൊടുത്തില്ലല്ലോ. അതിന് പരിഹാരമായി പാവപ്പെട്ട ഒരാൾക്ക് നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ്
നമുക്ക് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കാം. യേശുവേ, എളിയവളായ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. നീ എന്റെ വീട്ടിലേക്ക് എഴുന്നള്ളി വന്ന് എന്റെ മേശയ്ക്കിരുന്ന് ഭക്ഷിക്കണമേ എന്ന്. നമ്മൾ ഇന്ന് ക്ഷണിച്ച ആൾ വന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയി നോക്കി വരാം. നീ എന്തേ ഇത്ര വിയർത്തും ക്ഷീണിച്ചും ഇരിക്കുന്നു? നിന്റെ വിരുന്നിനായി നിന്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ വന്നിരിക്കുന്നു. നമുക്കിരുവർക്കും ഇരുന്ന് ഭക്ഷിക്കാം. ഒരു മണവാട്ടിയുടെ ഭക്ഷണം ഒരു മണവാളന് എത്ര സന്തോഷം നൽകുന്നുണ്ടെന്നറിയാമോ? മക്കളെ കണ്ടോ, എന്താ ഇവപ്രാസ്യമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇവപ്രാസ്യാമയ്ക്ക് ഈശോയോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലേ. ആ അപ്പോൾ ഓർസലേം നഗരിയിലേക്ക് ഓശാന തിരുനാൾ ദിവസം ഈശോ കടന്നു വന്നപ്പം ഈശോയ്ക്ക് ആരും ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇവപ്രാസ്യാമയ്ക്ക് ഒരു സങ്കടം. അപ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇവപ്രാസ്യാമ ഊട്ടുമുറിയിൽ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ച് പാവപ്പെട്ട ആരെയും വിളിച്ച് ആ ഭക്ഷണം കൊടുത്തതിന് പരിഹാരം ചെയ്യാനൊക്കെ തീരുമാനിച്ചപ്പം ശരിക്കും ആര് ഇവപ്രാസ്യാമയുടെ വീട്ടിലേക്ക് കടന്നു വന്നു, മഠത്തിലേക്ക് കടന്നു വന്നു? ഈശോ തന്നെ കടന്നു വന്നു. എന്നിട്ട് ഉപ്രാസ്യമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, ഉപ്രാസ്യമ്മനെ സ്വന്തം മണവാട്ടിയായിട്ട് സ്വീകരിച്ചു. മക്കളെ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ പോലും ഈശോയോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ചെയ്താൽ ഈശോ ഒത്തിരി സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കും, നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് വലിയ വില നൽകും. ഇതാണ് വിശുദ്ധിയിലേക്കുള്ള വഴി. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, കൊച്ചു കാര്യങ്ങൾ ഏറ്റവും വിശുദ്ധിയോടെ സ്നേഹത്തോടെ ചെയ്യുന്നത് വഴിയാണ് നമ്മളൊക്കെ വിശുദ്ധരായി മാറുന്നത്. ദൈവസ്നേഹത്തെ പ്രതി കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ചെയ്യുന്നവരാണ് വിശുദ്ധരായിത്തീരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസാമ്മയുടെ ഭാരതത്തിലെ കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധയുടെ ജീവിതത്തിലെ ഒരു അനുഭവം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നക്കുട്ടി, അന്നക്കുട്ടി നോക്കൂ. എന്താ ചേട്ടന്മാരെ, ഇതെന്താണെന്ന് നോക്കൂ. ഹായ്, നല്ല പഴുത്ത മാമ്പഴം. എവിടുന്ന് കിട്ടിയത്? അതൊരു രഹസ്യമാണ്. ഇത് ഇതെനിക്കറിയാം, ആ കിണറിന്റെ അടുത്ത് നിൽക്കുന്ന മാവിൽ നിന്നല്ലേ. നീ പറഞ്ഞു ശരിയാണ്, പക്ഷേ നിങ്ങൾ മറന്നു, ആ മാവിൽ നിന്ന് മാമ്പഴങ്ങൾ പറിക്കരുതെന്ന് ചെറിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇത് ചെയ്തത്? അമ്മ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നിനക്ക് വേണോ? വേണ്ട ചേട്ടാ, എനിക്ക് എനിക്ക് വിശക്കുന്നില്ല. ഇതാ കുറച്ച് കഴിക്കൂ, നല്ല മധുരമുണ്ട്. അന്നക്കുട്ടി. അയ്യോ പേരമ്മ, വേഗം ഒളിപ്പിക്കൂ വേഗം. അന്നക്കുട്ടി വരുന്നു. പേരമ്മേ, അന്നക്കുട്ടി നീ അമ്മയോട് പറയരുത് കേട്ടോ. ഇല്ല, പറയില്ല. ഹായ് അമ്മേ. എന്താണ്, എന്ത് പറ്റി? എല്ലാരും എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല അമ്മേ, ശരിയാണ്, ഞങ്ങൾ ഇന്ന് എവിടെയും പോയിട്ടില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല അമ്മേ, ഞങ്ങൾ പോവല്ലേ. ഇതെന്താണ്? എന്ത്? ഏ, ഇത് ഞാൻ പറിക്കരുതെന്ന് പറഞ്ഞിരുന്ന മാമ്പഴമല്ലേ. ആരാണ് ആരാണ് ഈ മാങ്ങ പറിച്ചത്? പറയൂ, എന്താണൊന്നും മിണ്ടാത്തത്? ആരാണിത് ചെയ്തത്? അന്നക്കുട്ടി നീയാണോ ചെയ്തത്? അത് ഒന്നും പറയരുത്.
അന്നക്കുട്ടി, അന്നക്കുട്ടി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൊ നീ ആണല്ലേ ഇത് ചെയ്തത്? അന്നക്കുട്ടി, നീ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. അന്നക്കുട്ടി പറയൂ, പറയാൻ. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്തിന്? അന്നക്കുട്ടിയല്ല ഇത് ചെയ്തത്. ഏ, പിന്നെ ആര്? ഞങ്ങളാണ് മമ്പഴം പറിച്ചത്. അന്നക്കുട്ടിക്ക് ഒന്നും അറിയില്ല. ഞങ്ങളെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് അന്നക്കുട്ടി ഒന്നും മിണ്ടാത്തത്. ഓ, അന്നക്കുട്ടി എന്നോട് ക്ഷമിക്ക്. പോട്ടെ മോളെ, സാരമില്ല. മനസ്സിലായി പരമേ. സഹനത്തിന്റെ വിശുദ്ധ എന്നൊക്കെയാണ് നമ്മൾ അൽഫോൻസാമ്മനെ വിളിക്കുന്നത് അല്ലേ? കുഞ്ഞു നാള് മുതലേ അൽഫോൻസാമ്മ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും വിശുദ്ധി പാലിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു കുഞ്ഞു നുണ പറയാൻ പോലും മടി കാണിച്ചു അൽഫോൻസാമ്മ. എന്തുകൊണ്ടാ? ആ, അത് പാപമാണല്ലേ. പാപം ചെയ്യാതിരിക്കാനും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും വിശുദ്ധി പാലിക്കാനും ശ്രദ്ധിച്ചതുകൊണ്ടാണ് അൽഫോൻസാമ്മ വലിയ വിശുദ്ധിയായി മാറിയത്. അപ്പോൾ കുഞ്ഞു കാര്യങ്ങളെ ശ്രദ്ധയോടെ ചെയ്യുന്നവരാണ് വലിയ വിശുദ്ധരായി മാറുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് മരിയ ഗുരേത്തിനെ അറിയാമോ? ആരാ മരിയ ഗുരേത്തി? നിങ്ങളുടെ പ്രായത്തിൽ വിശുദ്ധിയിലേക്ക് വളർന്നൊരു വിശുദ്ധയാണല്ലേ. അപ്പോൾ മരിയ ഗുരേത്തയുടെ അമ്മ മരിയ ഗുരേത്തയോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു, മോളെ, പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. പാപത്തേക്കാൾ മരണം എന്നൊരു വലിയ പ്രമാണം അതുകൊണ്ട് തന്നെ മരിയ ഗുരേത്തയുടെ കുഞ്ഞു ജീവിതത്തിലുണ്ടായിരുന്നു. മരിയ ഗുരേത്തി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇതാണ്: ഈ ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളിൽ കുടുങ്ങി സ്വർഗത്തിൻ്റെ സൗഭാഗ്യം നിങ്ങൾ നഷ്ടമാക്കരുത്. എന്താ മരിയ ഗുരേത്തി പറഞ്ഞേ? മക്കൾ ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ഈ ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളിൽ കുടുങ്ങി സ്വർഗത്തിൻ്റെ സൗഭാഗ്യം നഷ്ടമാക്കരുത്. എൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കേണ്ടി വന്നാൽ പോലും ഞാൻ പാപം ചെയ്യില്ല. ഇതാരാ പറഞ്ഞേ? മരിയ ഗുരേത്തി. നോക്കണേ, നമ്മളെപ്പോലുള്ളൊരു കൊച്ചു പെൺകുട്ടിയായിരുന്നു മരിയ ഗുരേത്തി. കുഞ്ഞു പ്രായത്തിൽ തന്നെ എത്ര വലിയ തീരുമാനമാണ് മരിയ ഗുരേത്തി ഏറ്റെടുത്തതല്ലേ. കുഞ്ഞു പാപം പോലും ചെയ്യാതെ വലിയ വിശുദ്ധിയായി തീരാനുള്ള മരിയ ഗുരേത്തിയുടെ കുഞ്ഞു ആഗ്രഹത്തിന് ഈശോ ഒരു വലിയ അവസരം കൊടുത്തു. ഒരിക്കൽ അലക്സാണ്ടർ എന്ന മനുഷ്യൻ മരിയ ഗുരേത്തിയെ വലിയൊരു പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. പക്ഷേ മരിയ ഗുരേത്തിയുടെ മനസ്സിലൊരു വലിയ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എൻ്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കേണ്ടി വന്നാൽ പോലും എന്നെ മരിയ ഗുരേത്തി പറഞ്ഞാൽ ഞാൻ പാപം ചെയ്യുകയില്ല. മരിയ ഗുരേത്തി തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അലക്സാണ്ടറിനോട് പറഞ്ഞു, അലക്സാണ്ടർ, നീ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ നീ എവിടെ പോകും? നരകത്തിൽ പോകും. പക്ഷെ അലക്സാണ്ടർ മരിയ ഗുരേത്തി പറഞ്ഞതൊന്നും കേട്ടില്ല. അയാൾ മരിയ ഗുരേത്തി പാപം ചെയ്യാൻ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യത്തിന് മരിയ ഗുരേത്തിയെ കഠാര കൊണ്ട് കുത്തി. എത്ര പ്രാവശ്യം കുത്തിയെന്നറിയോ? 14 പ്രാവശ്യം കുത്തി. പാപം മരിയ ഗുരേത്തി ഒത്തിരി വേദന അനുഭവിച്ചു. പക്ഷേ എന്നിട്ടും മരണക്കിടക്കയിൽ പോലും മരിയ ഗുരേത്തി അലക്സാണ്ടറിനോട് ക്ഷമിച്ചു. അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചു. അലക്സാണ്ടറിനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് മരിയ ഗുരേത്തി മരിച്ചു. മരിയ ഗുരേത്തിയുടെ പ്രാർത്ഥന വഴി അലക്സാണ്ടർ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞു തീരുമാനങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ അത് നിറവേറ്റാനുള്ള കൃപ ഈശോ നമുക്ക് തരും. നമ്മളെപ്പോലെയുള്ളൊരു കൊച്ചു ബാലികയായിരുന്നു മരിയ ഗുരേത്തി. കുഞ്ഞു പ്രായത്തിൽ എത്ര വലിയ കാര്യം അവൾ ചെയ്തതല്ലേ. കുഞ്ഞു തീരുമാനമാണ് മരിയ ഗുരേത്തി എടുത്തത്. പക്ഷേ വലിയ കൃപയോടെ ഈശോയോട് ഏറ്റവും സ്നേഹത്തോടെ അത് പാലിക്കാനുള്ള ശക്തി ഈശോ അവൾക്ക് നൽകി. അവളൊരു വലിയ വിശുദ്ധയാക്കി മാറ്റി. അപ്പോഴും മക്കൾ ഓർക്കുന്നുണ്ടാവും, വലിയ വലിയ ആൾക്കാർക്കൊക്കെ അല്ലേ വിശുദ്ധരായി തീരാൻ പറ്റുന്നത്. എനിക്കത് പറ്റുമോ, പ്രായമാവണോ എന്നങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലേ. മരിയ ഗുരേത്തി നമ്മളെപ്പോലെ തന്നെ ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്നു. മരിയ ഗുരേത്തിക്ക് വിശുദ്ധിയായി തീരാൻ പറ്റിയില്ലേ? അതുപോലെ തന്നെ ഒരു കൊച്ചു വിശുദ്ധൻ നമുക്ക് കൂട്ടുകാരനുണ്ട്. ആരാണ്? ആരാ? ആ വിശുദ്ധ ഡൊമിനിക് സാവിയോ അല്ലേ. ഡൊമിനിക് സാവിയോ ഉണ്ടല്ലോ, 7-ാമത്തെ വയസ്സിൽ ഡൊമിനിക് സാവിയോയ്ക്ക് ഭയങ്കര ആഗ്രഹം. എന്താണെന്നറിയോ? ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അപ്പോൾ ഡൊമിനിക് സാവിയോയുടെ അച്ഛനോട് പോയി പറഞ്ഞു. പള്ളിയിലെ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛ, എനിക്ക് ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ 12 വയസ്സെങ്കിലും ആവണമായിരുന്നു ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ, ആ ദിവ്യകുർബാന സ്വീകരിക്കാൻ. പക്ഷേ ഡൊമിനിക് സാവിയോയുടെ വലിയ വിശുദ്ധിയും തീഷ്ണതയും ഒക്കെ കണ്ട അച്ഛൻ 7-ാമത്തെ വയസ്സിൽ തന്നെ ഡൊമിനിക് സാവിയോയ്ക്ക് ദിവ്യകാരുണ്യ ഈശോയെ സ്വന്തമായിട്ട് ഹൃദയത്തിലേക്ക് കൊടുത്തു. അങ്ങനെ 7-ാം വയസ്സിൽ ഡൊമിനിക് സാവിയോ ആദ്യ കുർബാന സ്വീകരിച്ചു. ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി വിശുദ്ധ കുമ്പസാരം ചെയ്ത് തന്നെ തന്നെ ഒരുക്കുന്ന സമയത്ത് ഡൊമിനിക് സാവിയോ 4 തീരുമാനങ്ങൾ എടുത്തിരുന്നു. എന്താണെന്നറിയോ?
ഒന്നാമത്തെ തീരുമാനം ഇതായിരുന്നു, ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കും, കുമ്പസാരക്കാരൻ അനുവദിക്കുന്നിടത്തോളം ഞാൻ ദിവ്യകാരനെ യേശുവയെ സ്വീകരിക്കും. രണ്ടാമത്തെ തീരുമാനം ഇതായിരുന്നു, എല്ലാ കടമുള്ള ദിവസങ്ങളും ഞാൻ വിശുദ്ധമായിട്ട് ആചരിക്കും. മൂന്നാമത്തെ തീരുമാനം, ഈശോയും മാതാവും എൻ്റെ സ്നേഹിതരായിരിക്കും. നാലാമത്തെ തീരുമാനം എന്താണെന്നറിയോ? മര്യാഗ്രഹത്തിയെടുത്ത തീരുമാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത്, പാപത്തേക്കാൾ മരണം. ഇപ്പം നാല് തീരുമാനങ്ങളും ഡൊമിനിക് സാവിയോ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ പാലിച്ചു. വിശുദ്ധനായ ഡൊമിനിക് സാവിയോ ഒരുപാട് കാലമൊന്നും ജീവിച്ചില്ല, കുഞ്ഞു പ്രായത്തിൽ, നമ്മുടെയൊക്കെ പ്രായത്തിൽ ഡൊമിനിക് സാവിയോയും മരിച്ചു. പക്ഷേ ഈ വിശുദ്ധി നിറഞ്ഞ ജീവിതം, കുഞ്ഞു തീരുമാനങ്ങൾ എടുത്തത്, പക്ഷേ അത് അവസാനം വരെ വിശ്വസ്തയോടെ പാലിച്ച ഡൊമിനിക് സാവിയോയും വിശുദ്ധനായിത്തീർന്നു. അപ്പം നമുക്കൊക്കെ വിശുദ്ധരാവാൻ പറ്റില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ആർക്കെങ്കിലും വിശുദ്ധരാകാൻ പറ്റുമോ, അങ്ങനത്തെ സംശയമൊക്കെ തോന്നുന്നുണ്ടോ? ആ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം സിസ്റ്റർ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ദിവ്യ കാരുണ്യ ഈശോയെ ഹൃദയത്തിൽ അഗാധമായി സ്നേഹിച്ച് എപ്പോഴും ഇടവക സമൂഹത്തോടും കുടുംബത്തോടും ചേർന്ന് ജീവിച്ച് വിശുദ്ധിയിൽ വളർന്ന ഒരു യുവാവ്. ഇന്റർനെറ്റിന്റെ വിവിധ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ചെറുപ്രായത്തിൽ തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ഡോക്യുമെന്ററികളാക്കി ലോകത്തിന് സമ്മാനിച്ച പുണ്യജീവിതം. ഒത്തിരി പ്രത്യേകതകൾ ഒന്നും തന്നെ എടുത്തു പറയാനില്ലാത്ത ഒരു സാധാരണ വ്യക്തിത്വം. പക്ഷേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതിലെ അസാധാരണമായ ജാഗ്രത. വെറും 15 വയസ്സുവരെ മാത്രം ജീവിച്ച ഒരു യുവാവ്. കളിച്ചും ചിരിച്ചും കൂട്ടുകാരോടുകൂടി ഉല്ലസിച്ചും പാവങ്ങളുടെ കണ്ണീരൊപ്പിയും വിശുദ്ധ കുർബാനയെ പ്രണയിച്ചും കഴിഞ്ഞ ഒരു ബാലൻ, അതായിരുന്നു കാർലോ അക്വിറ്റീസ്. ഒരു നിമിഷം പോലും ഈശോയെ തന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താതെ ഈ നൂറ്റാണ്ടിൽ നമുക്കിടയിൽ ജീവിച്ച തികഞ്ഞ IT വിദഗ്ധനും നവയുഗത്തിലെ യുവജനങ്ങൾക്ക് മാതൃകയുമായ കാർലോ അക്വിറ്റീസ്. ആ ഈ അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു കൊച്ചു വിശുദ്ധനാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റീസ് അല്ലേ? ആ ഇന്റർനെറ്റും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഈശോയെ പ്രഘോഷിക്കാൻ ദിവ്യകാരുണ്യ ഈശോയെ പ്രണയിച്ച വിശുദ്ധനെന്ന കാർലോ അക്വിറ്റീസിനെ കുറിച്ച് പറയുന്നത്. അപ്പം ദിവ്യകാരുണ്യ ഈശോയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ എല്ലാവരിലേക്കും ഇന്റർനെറ്റ് വഴിയൊക്കെ എത്തിക്കാൻ ശ്രമിച്ച ഒരു കൊച്ചു വിശുദ്ധൻ, നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ജീവിച്ചു കടന്നുപോയ, ചിലപ്പോൾ നമ്മുടെ ഒരു ചേട്ടായിയുടെ ഒക്കെ പ്രായമുള്ള ഒരു വിശുദ്ധൻ. അപ്പോൾ ഇത് ആർക്കും സാധിക്കും വിശുദ്ധനായിത്തീരാൻ അല്ലേ? ഇത്രയും വിശുദ്ധരുടെ ജീവിതങ്ങൾ കണ്ടപ്പോൾ മക്കൾക്കും തോന്നുന്നില്ലേ എനിക്കും ഒരു വിശുദ്ധനാവാൻ പറ്റുമെന്ന്? അങ്ങനെ തോന്നുന്ന മക്കളൊക്കെ ഒന്ന് സിസ്റ്ററിനെ കൈവൊക്കി കാണിച്ചേ. എനിക്കൊരു വിശുദ്ധനായി തീരാൻ പറ്റും, എനിക്കൊരു വിശുദ്ധയായി തീരാൻ പറ്റുമെന്ന് മനസ്സിലൊരു ചെറിയ ചിന്തയെങ്കിലും മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കി കാണിച്ചേ. ആ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. ഇനി ആർക്കൊക്കെ കുഞ്ഞുകുഞ്ഞു സംശയമുണ്ട്, സംശയിക്കൊന്നും വേണ്ടെന്നേ. നമുക്കെല്ലാം വിശുദ്ധിയിലേക്കുള്ള വെളിയുണ്ട്, നമുക്കൊക്കെ വിശുദ്ധരായിത്തീരാൻ പറ്റും. എല്ലാ മക്കളും വിശുദ്ധരായിത്തീരട്ടെ എന്ന് സിസ്റ്റർ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈശോ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിച്ചാലോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം, കൈകൾ കൂട്ടിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയിൽ മരിച്ച് വിശുദ്ധരായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വിശുദ്ധരായിത്തീരാനുള്ള എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കി തീർക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.